നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ ഷെയർഡ് പ്രിഫറൻസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഷെയർഡ് പ്രിഫറൻസ് എന്നും എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഷെയർഡ് പ്രിഫറൻസ് വാല്യൂസ് സെറ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് റിട്രീവ് എന്നുമാണ് നോക്കിയത്. ഓക്കെ, ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു അപ്ലൈ ദാറ്റ് നോളജ് ഇൻ ടു റിയൽ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും നമ്മൾ സ്വിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആപ്പ് ബാറിൽ ഒരു ടോഗിൾ സ്വിച്ച് കൊടുക്കുന്നു, അതിൽ നമുക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈറ്റ് മോഡും ഡാർക്ക് മോഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രിഫറൻസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ആപ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത പ്രിഫറൻസ് ഏതായിരുന്നു ആ പ്രിഫറൻസ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ, എവിടെയാണ് എന്താണ് നമ്മുടെ ഷെയർഡ് പ്രിഫറൻസിൻ്റെ ആക്ച്വൽ യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതല്ലാണ്ട് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. ആൻഡ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ സിമ്പിൾ എക്സാമ്പിൾ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് ത്രീയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ലോഗിൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോക്കൺ സേവ് ചെയ്യുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ലോഗിൻ സ്റ്റേറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ആൻഡ് ഐ നീഡ് യു സപ്പോർട്ട്, ഐ നീഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ദെൻ ഓൺലി ഐ ക്യാൻ മൂവ് ഫോർവേഡ്. ഓക്കെ, ആൻഡ് വാച്ച് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, റൈറ്റ് സം കമൻറ്റ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഞാനൊരു കമൻറ്റ് ഒന്നും റെസ്ട്രിക്ട് ചെയ്തൊന്നുമില്ല, നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഓൾസോ സജസ്റ്റ് മീ സം ടോപ്പിക്സ്, നിങ്ങൾക്ക് അറിയേണ്ട ചെയ്യേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഞാനത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, ഒബ്വിയസ്ലി. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ കോഡിങ്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഇതാണ്, നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സി വി ആർ സെറ്റിംഗ് ആൻ ഇൻഡിജർ വാല്യൂ, ആൻഡ് ഗെറ്റ് ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദാറ്റ് വാല്യൂ. ഓക്കെ, അതേപോലെ നമുക്ക് സെറ്റ് ലിസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ആർ സെറ്റിംഗ് എ ലിസ്റ്റ്, ആൻഡ് ഇഫ് യു ക്ലിക്ക് ദ ലിസ്റ്റ് എഗെയിൻ യു ആർ ഗെറ്റിംഗ് ദാറ്റ് ലിസ്റ്റ് ബാക്ക്. ഇതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിൽ തീം സ്വിച്ച് ചെയ്യണം. ഓക്കെ, തീം എന്താണെന്ന് നമുക്കറിയാം, ഒബ്വിയസ്ലി ഇതിനകത്ത് ലൈറ്റ് മോഡുണ്ട് ഡാർക്ക് മോഡുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്വിച്ച് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു സേവ് ദറ്റ് പ്രിഫറൻസ്. ഓക്കെ, ഫോർ നെക്സ്റ്റ് ടൈം നമ്മൾ ആപ്പിൽ ലോഡ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം, ആ പ്രിഫറൻസ് ആയിരിക്കണം എന്ത് ചെയ്യണം ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഹോം പേജ് ഉണ്ട്. ലെറ്റ് മീ ഗീവ് സംതിങ് ലൈക്ക് ഡാഷ്ബോർഡ്. ഓക്കെ ഓക്കെ, ആൻഡ് ഈ പേജിലാണ് നമ്മൾ യു ഐ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് മെറ്റീരിയൽ, ദെൻ ദാറ്റ് ഷുഡ് ബി എ യു ക്യാൻ ഹാവ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് വി ആർ ഗോയിങ് ടു യൂസ് പ്രൊവൈഡർ ഫോർ സ്റ്റേറ്റ് മാനേജ്മെന്റ്. ഈ സ്വിച്ചിങ് സ്റ്റേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് സെറ്റ് സ്റ്റേറ്റ് വെച്ചും ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി നോളജ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്ത് വേണം, യു നീഡ് ദാറ്റ് പാക്കേജ് ഹിയർ പ്രൊവൈഡർ. യു നോ ഹൗ ടു ഇമ്പോർട്ട് ദാറ്റ് പാക്കേജ്. Either you can go to pubdev and copy that package name here and then pubget, or you can directly add the command flutter pub add then the package name. Okay, and that will automatically add that package name under the dependency. Okay, and which one is comfortable to you, you can use that. Okay, so I have already added it. Ini dashboard il varu, and the name is, class name is dashboard. Okay, and dashboard. Okay, and this is going to return a scaffold. Okay, then ivada idinullile namukku endu venam, you need an app bar. Okay, and app bar, we are going to use the default app bar. App bar, and okay, then the title, I'm going to give a title. This is just a example, so shared preference. ഓക്കെ, സോ ഐ നീഡ് എ ബട്ടൺ ഹിയർ, എ ടോഗിൾ ബട്ടൺ ഹിയർ. അപ്പോൾ ഞാൻ ആ ഒരു ടോഗിൾ ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യു നോ ആക്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോഗിൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു യൂസ് ദ ഐക്കൺ ബട്ടൺ. ഐക്കൺ ബട്ടൺ ഓൺ പ്രസ് മാൻഡേറ്ററി ആണ്. ദെൻ പ്രൊവൈഡ് എൻ ഐക്കൺ, ഐക്കൺ ഐക്കൺസ് ഡോട്ട് വിച്ച് ഇസ് ഐക്കൺ നെയിം, ഐക്കൺ ഡോട്ട് ഐ തിങ്ക് brightness or something, brightness, you can use brightness 2. Okay, then brightness 2 in the parayna, or you can use brightness, there are 2 3 up to 6, I think 6. Okay, I'm going to use 6. Okay, then idinullana save idu kaniyale nammala main.dot.at nammal call cheyidekkunathu
ഹോം പേജിനെയാണ് കോൾ ഡാഷ്ബോർഡിനെ കോൾ ചെയ്തു. ഓക്കെ, ദെൻ ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് റിമൂവ് ദിസ് അൺനെസസറി ഇമ്പോർട്ട്. അത് നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വന്നതാണ്. ഓക്കെ, സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആപ്പ് ബാർ വന്നു. ആപ്പ് ബാറിൻ്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് ഐ ഹാവിൻ യൂസ്ഡ് എനി മെറ്റീരിയൽ 3, അതുകൊണ്ട് ഇതെന്തായിരിക്കും? തീം ഡാറ്റ ആൻഡ് യൂസ് മെറ്റീരിയൽ 3, ദാറ്റ് ഈസ് ട്രൂ. ആൻഡ് ലേറ്റർ വിൽ ചേഞ്ച് ദിസ് തീം ആൻഡ് നമ്മൾ കസ്റ്റം തീം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഈ രീതിയിലാക്കി. ആൻഡ് ഇഫ് യു വാണ്ട് ഡോണ്ട് വാണ്ട് ദ ഡീബഗ് ബാനർ, യു കൻ റിമൂവ് ഇറ്റ്. ഓക്കെ, ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ ആപ്പ് തീം വിൽ ടോഗിൾ. ഇപ്പോൾ അത് ഡാർക്ക് ആണെങ്കിൽ അത് ലൈറ്റ് ആവണം, ലൈറ്റ് ആവണമെങ്കിൽ ഡാർക്ക് ആവണം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു റൈറ്റ് എ പ്രൊവൈഡർ. ആ തീം ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവൈഡർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ന്യൂ ഡോട്ട് ഫയൽ, കോൾ ഇറ്റ് ആസ് തീം അണ്ടർസ്കോർ പ്രൊവൈഡർ. ഞാൻ ഇതിൻ്റെ ഇതൊന്നും സ്ട്രക്ചർ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കോഡൊന്നും സ്ട്രക്ചർ ചെയ്തിട്ടില്ല, ജസ്റ്റ് എല്ലാം എല്ലായ്പ്പിനുള്ളിൽ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവൈഡർ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊവൈഡർ എഴുതാൻ വേണ്ടി നമുക്കിവിടെ ആക്ച്വലി യു നീഡ് ടു ഇമ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ് തീം പ്രൊവൈഡർ വിത്ത് ആൻഡ് വിത്ത് യു നോ വിത്ത് ദിസ് ഇസ് എ മിക്സിൻ, ഐ തിങ്ക് ദിസ് ഇസ് എ മിക്സിൻ. ഓക്കെ, ചേഞ്ച് നോട്ടിഫയർ ആൻഡ് യു ക്യാൻ ചെക്ക് ദാറ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് എ മിക്സിൻ. സോ മിക്സിനാണ് എന്ത് ചെയ്തത്, മിക്സിന് നമുക്ക് അറിയാം ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിക്സിന് ഉപയോഗിക്കാം. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് മിക്സിൻ, ഗോ ആൻഡ് ലേൺ ഓർ ഗോ ആൻഡ് ഗൂഗിൾ ഡോട്ട് മിക്സിൻസ്, ദെൻ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് മിക്സിൻ, ഹൗ ടു റൈറ്റ് മിക്സിൻസ്. ഓക്കെ, ദെൻ മിക്സിൻ്റെ മിക്സിൻ എന്ന് പറയുന്നത് എന്തല്ല, ഇതിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് നിങ്ങൾക്ക് ഏത് ക്ലാസിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ലൈക്ക് ദിസ് വിത്ത് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് ദ തീം. സോ ദാറ്റ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ആൻ ഇനം ഹിയർ, ഇനം. ഓക്കെ, ദെൻ തീം ഓപ്ഷൻസ്, ഐ എം ഗോയിങ് ടു നെയിം ഇറ്റ് ആസ് തീം ഓപ്ഷൻസ് ആൻഡ് ദ വാല്യൂസ് ആർ ലൈറ്റ് കോമ ഡാർക്ക്, LIGHT, light comma dark. Okay, then come here and I'm going to have theme mode, that is theme mode equal to, and right now theme mode dot system. Okay, then we are going to write a method to toggle this, void toggle theme. Okay, and this is going to accept a parameter and of type theme option. ഏത് തീമാണ് നമുക്ക് വേണ്ടതെന്നുള്ള പാരാമീറ്റർ എന്ത് ചെയ്യണം, ഇതിൽ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഐ എം ഗോയിങ് ടു കോൾ ദാറ്റ് തീം ഓപ്ഷൻ. ഓക്കെ, ദെൻ ഇൻസൈഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു റൈറ്റ് എ സ്വിച്ച് ഹിയർ, യു നോ സ്വിച്ച്, നമുക്ക് ഇഫ് എഴുതാം, സ്വിച്ച് എഴുതി ഞാൻ, ആൻഡ് പാസ് ദാറ്റ് തീം ഓപ്ഷൻസ്, call that switch, I think switch is a small letter, switch theme option. Okay, then evaluate, you know, or okay, case evaluate, you know, case theme options dot, if it is light, okay, light anangil endu cheyanam, theme mode ennu parayunnathu theme mode equal to theme mode dot light. Okay, then break. Okay, then the case, next case ennu parayunnathu theme options dot light is the, no, it's dark is the, then theme mode equal to theme mode dot dark. Okay, then break. Okay, then that's it. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, തീം ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫൈ ലിസണേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇതനുസരിച്ച് എന്ത് ചെയ്യും, തീം ചേഞ്ച് ആവും. ലെറ്റ്സ് ട്രൈ ദാറ്റ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ഡോട്ട് ഡോട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, മെയിൻ ഡോട്ട് ഡോട്ടിൽ വന്നിട്ട് ഇവിടെ നമ്മളുടെ തീമിനകത്ത്, ഇവിടെ ഞാൻ ഓൾറെഡി തീം എഴുതിയിട്ടുണ്ട്, റിമൂവ് ദാറ്റ്
ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് തീം എന്ന് എഴുതി. ദാറ്റ് ഈസ് തീം ഡാറ്റ ഡോട്ട് ലൈറ്റ് എന്ന് എഴുതി. ആൻഡ് ഇഫ് യു വാണ്ട് മെറ്റീരിയൽ യൂസ് മെറ്റീരിയൽ 3 ട്രൂ എന്ന് കൊടുക്കാം ഇവിടെ. ദെൻ ഡാർക്ക് തീം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് തീം ഡാറ്റ ഡോട്ട് ഡാർക്ക് ആൻഡ് യു ക്യാൻ യൂസ് മെറ്റീരിയൽ ട്രൂ. ദെൻ തീം മോഡ്, തീം മോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി തീം മോഡ്. ഹിയർ ആക്ച്വലി ദിസ് ഈസ് കമ്മിങ് ഫ്രം തീം മോഡ് ഓർ തീം പ്രൊവൈഡർ എന്നാണ് വരേണ്ടത്. തീം പ്രൊവൈഡർ ഡോട്ട് തീം മോഡ്. ഓക്കെ, ഇവിടെ ഉള്ള കാരണം നമുക്കറിയാം പ്രൊവൈഡർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റാപ്പിഡ് വിത്ത് എ വിഡ്ജെറ്റ് കോൾഡ് മൾട്ടി പ്രൊവൈഡർ. ഇപ്പൊ മൾട്ടി ഒരു സിംഗിൾ പ്രൊവൈഡർ ആണ്, ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ മൾട്ടി പ്രൊവൈഡർ ആണ് ഉപയോഗിച്ച്, അതിന് എന്തുണ്ട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ദെൻ ദാറ്റ് ഈസ് ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ കോണ്ടെക്സ്റ്റ്. ദെൻ യു നീഡ് ടു ഗെറ്റ് ദാറ്റ് തീം പ്രൊവൈഡർ, തീം പ്രൊവൈഡർ. ഓക്കെ, ദെൻ ഹിയർ പുട്ട് സെമിക്കോളൻ. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇനി ഇതിൽ നമ്മളിതിൽ ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, തീം മോഡ് എന്ന് പറയുന്നത് വി ഹാവ് ഇൻ ഗെറ്റ് ദാറ്റ് തീം മോഡ് ഹിയർ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതിൽ റൺ ആപ്പിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ റൺ ആപ്പ് ഞാൻ അസിങ്ക് ആക്കി വെച്ചിട്ടുണ്ട്. വിഡ്ജെറ്റ്സ് ഡോട്ട് എൻഷുർ ഇനീഷ്യലൈസ്ഡ്. ദെൻ ഹിയർ ഐ എം ഗോയിങ് ടു കോൾ ഫൈനൽ team provider equal to team provider. Okay, now I think I still have an error. Okay, then I think we need to load that team view. Let's check this. I have an error because I haven't tried this before this video. So let me think about it. Theme provider dot theme mode. Okay, what is the error? Inside the run app I have created a theme provider. Okay, let's try to fix that. See, the issue is actually we are going to use that consume that provider, so you need to wrap it with a consumer widget. I forgot that. Okay, you need to wrap it with a consumer widget. And the consumer is of type theme provider. Okay, then consumer namak ariyam builder undirikkum. Builder ennu parayunnathu accept the context, then the provider, that is theme provider, then the child. Okay, and this is going to return this thing, idu. Okay, take this from here and paste it here. And I don't want this, put a semicolon here. Okay, then provide spelling mistake. Okay, now it is clear. Now there is no need of this child. Okay, so what is the error here? Let's try expected to find a bracket. And you don't need to put a semicolon here because this is a list. Okay, so now you have the provider is set here. Then you have to call that here. Either ee button la namak endiyanam, ee toggle button la namak endiyanam, ee provider la toggle method na call cheyanam. അപ്പോൾ നമ്മളുടെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നിട്ട് ഈ ഇവിടെ ഈ ഐക്കൺ ബട്ടൺ അകത്ത് നമുക്ക് എന്ത് കോൾ ചെയ്യണം, നമ്മളുടെ പ്രൊവൈഡറിനെ കോൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ആപ്പ് ബാറിൽ വരിക. ആപ്പ് ബാറിൽ വന്നിട്ട് അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, യു നീഡ് ടു ക്രിയേറ്റ് ഓർ യു നീഡ് ടു കോൾ ദാറ്റ് ടോഗിൾ. സോ ഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് പ്രൊവൈഡർ ഹിയർ ഫൈനൽ team provider equal to provider
I need provider dot off context. Off context. Okay, and the provider is theme provider. Theme provider. Okay, now come down and you can utilize that here. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ തീം പ്രൊവൈഡറിനെ കോൾ ചെയ്യും. തീം പ്രൊവൈഡർ ഡോട്ട് യു വിൽ ഗെറ്റ് ദാറ്റ് ടോഗിൾ തീം, ടോഗിൾ തീം. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, ടോഗിൾ തീം നമുക്കറിയാം എന്തായിരിക്കും അതിൻ്റെ പാരാമീറ്റർ. തീം ഓപ്ഷൻ എന്ത് ചെയ്യും, അത് അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തീം പ്രൊവൈഡർ ഡോട്ട് തീം മോഡ് കിട്ടും. അവിടെ നമ്മൾ ഈക്വൽ ടു ഈക്വൽ ടു തീം മോഡ് ഡോട്ട് ഡാർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, തീം ഓപ്ഷൻസ് അതായത് കറന്റ്ലി ഇപ്പോൾ ഡാർക്ക് ആണെങ്കിൽ അതിനെ എന്താക്കണം, ലൈറ്റ് ആക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, തീം ഓപ്ഷൻസ് ഡോട്ട് ലൈറ്റ്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ടോഗിൾ തീമെന്ന് നമ്മൾ എന്ത് ചെയ്തു, വാട്ട് ഈസ് എ കറണ്ട് തീം, ഇപ്പോഴത്തെ തീം മോഡ് എന്താന്ന് നോക്കി. അത് ഡാർക്ക് ആണെങ്കിൽ വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ലൈറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി ഡാർക്ക് ആൻഡ് വി ആർ ഗോയിങ് ടു നോ ഐ തിങ്ക് ഐ ഹാവ് എൻ എറർ, ദിസ് ഈസ് ഡാർക്ക്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ് ദെൻ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദിസ്. നൗ യു ക്യാൻ സീ ഇറ്റ്സ് ചേഞ്ച്. And if you click again, it is changing back. Okay. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീം ചേഞ്ച് ആവുന്നുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ തീം പഴയ പോലെ ആവും, ടോഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വർക്കിംഗ്. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടില്ല, ഷെയർഡ് പ്രിഫറൻസിൽ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തീം പ്രൊവൈഡറിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു മെത്തേഡ് നമ്മൾ എഴുതണം ഇതിനെ ഷെയർഡ് പ്രിഫറൻസിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു മെത്തേഡ് എഴുതണം. അതെങ്ങനെയൊക്കെ എഴുതും, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ആ തീം മോഡ് നമ്മൾ സേവ് ചെയ്യണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, വി ആർ ഗോയിങ് ടു റൈറ്റ് എ മെത്തേഡ് വോയിഡ് വാട്ട് യു ക്യാൻ കോൾ സേവ് തീം മോഡ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് എൻ അസിങ്ക് ഫങ്ഷൻ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർഡ് പ്രിഫറൻസിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടാവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഷെയർഡ് പ്രിഫറൻസസ് പ്രിഫറൻസസ് എനി നെയിം യു ക്യാൻ പ്രൊവൈഡ്. ഞാൻ പ്രിഫറൻസ് പ്രിഫ് എന്നാണ് കൊടുത്തത്. ദെൻ ഷെയർഡ് പ്രിഫറൻസസ് ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ആൻഡ് ദിസ് ഈസ് എൻ അസിങ്ക് ഓപ്പറേഷൻ, സോ യു ഹാവ് ടു അവെയിറ്റ്. ഓക്കെ, നൗ കം ഡൗൺ. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അവെയിറ്റ് ചെയ്യണം. അവെയിറ്റ് പ്രിഫറൻസ് ഡോട്ട് സെറ്റ് സ്ട്രീം, അങ്ങോട്ട് സെറ്റ് എ സ്ട്രീം, ഒരു കീ സെറ്റ് ചെയ്യുകയാണ്. ആ കീ എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് തീം വാട്ട് അവർ തീം മോഡ്. ഓക്കെ, ദ വാല്യൂ എന്ന് പറയുന്നത് എന്താണോ നമ്മളുടെ തീം മോഡിലെ വാല്യൂ, തീം മോഡ് ഡോട്ട് ടു സ്ട്രീം, ദാറ്റ് ഈസ് ആക്ച്വലി എ ഈനം ടു സ്ട്രീം എന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്തു. ദെൻ പുട്ട് എ സെമി കോൾ. നൗ യു ക്യാൻ കോൾ ആഫ്റ്റർ ദ ചേഞ്ച് നോട്ടിഫയർ, യു ക്യാൻ കോൾ ഓർ ബിഫോർ ദ ചേഞ്ച് നോട്ടിഫയർ യു ക്യാൻ കോൾ സേവ് തീം മോഡ്. ഓക്കെ, നൗ ഇതെന്ത് ചെയ്യും, ഈ മെത്തേഡിനെ ട്രിഗർ ചെയ്യും. ഇത് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത തീം എന്താണോ അത് ഷെയർഡ് പ്രിഫറൻസിൽ സെറ്റ് ആവും. ലെറ്റ്സ് ട്രൈ. ഓക്കെ, ലെറ്റ് മീ റീബൂട്ട് ഇറ്റ് അഗെയിൻ. ഓക്കെ, നൗ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആൻഡ് ലെറ്റ് മീ ഷോ യു വാട്ട് ഇസ് എ തീം പ്രിഫറൻസ് വെയിറ്റ് പ്രിഫറൻസ് ഡോട്ട് you can have that get string, get string the keys theme mod. Okay, I think let me save it in a variable, then you can print that variable. Print id necessary illa namukku set aagana ariyan vendi. ഓക്കെ, കാരണം നമ്മൾ ലോഡ് ചെയ്തിട്ടില്ല, ലോഡ് ചെയ്യിക്കാൻ ഒരു മെത്തേഡ് കൂടി എഴുതണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിത് സെറ്റ് ആകാൻ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചെയ്യുന്നതാണ്. റീബൂട്ട് ചെയ്തു. ദെൻ ഗോ ടു റൺ വിൻഡോ ഡീബഗ് കൺസോളിൽ ആൻഡ് ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഇഫ് യു ക്ലിക്ക് അഗെയിൻ നൗ യു ക്യാൻ സീ ഇറ്റ് ഈസ് ലൈറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി സെറ്റ്. ഓക്കെ, സോ ഇനി ഞാൻ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ മോഡ് എന്ന് പറയുന്നത് ഡാർക്കാണ്. ഓക്കെ, ഞാൻ ആപ്പ് സ്റ്റോപ്പ് ചെയ്തു.
എന്നിട്ട് ഞാനിവിടെ ആപ്പ് എഗെയിൻ ഞാൻ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് സ്റ്റിൽ ദാറ്റ് ഡാർക്ക് മോഡ് ആൻഡ് ഇഫ് യു ചേഞ്ച് ഇറ്റ് ബാക്ക് ദെൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തു, ഇനി ഞാൻ ആപ്പ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ആപ്പ് എടുക്കുമ്പോൾ ഈ പ്രിഫറൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തീമിൽ ഓഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് എ മെത്തേഡ് ഹിയർ ദാറ്റ് ഈസ് ഫ്യൂച്ചർ ആൻഡ് ഓഫ് ടൈപ്പ് വോയിഡ് ആണ്, ദെൻ ലോഡ് തീം തീം മോഡ്. ഓക്കെ, ദെൻ ആൻഡ് ദിസ് ഈസ് ഓൾസോ എ സിങ്ക് ഓപ്പറേഷൻ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, ഷെയർഡ് പ്രിഫറൻസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്നു ആൻഡ് കോപ്പി ദിസ് തിങ് ഐ എം ഗോയിങ് ടു കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫൈനൽ സേവ്ഡ് തീം സേവ് ചെയ്ത സെയിം, അതായത് നമ്മൾ ആ ഗെറ്റ് ചെയ്യുന്നത്, അതായത് ഇത് ഗെറ്റ് ചെയ്യണം. ഇത് ഐ ക്യാൻ യൂസ് എനി നെയിം ഹിയർ, ജസ്റ്റ് എ വേരിയബിൾ. സോ ഇതിലേക്ക് ഞാൻ സേവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, and we are going to have a check here, theme no saved theme, and we have set it like save theme dot or same theme not equal to null anengil endu yanam theme mode ennu parayunnathu that is equal to theme mode dot values dot first var. Okay, and that is first word e element dot to string. equal to saved theme. Put a semicolon. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ്. സി, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, തീം മോഡ് ഡോട്ട് വാല്യൂസിൽ വന്നിട്ട് ഫസ്റ്റ് വേർ ഐ തിങ്ക് യു ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് ഫസ്റ്റ് വേർ മെത്തേഡ്. ദെൻ ആൻഡ് വി ആർ കമ്പയറിങ് എലമെൻറ്റ് ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറയുന്നത് തീം മോഡിൽ രണ്ട് വാല്യൂ ഉള്ളത്, ഒന്ന് ഡാർക്കും ലൈറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, തീം മോഡായിട്ട് സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതിലെ വാല്യൂ അതായത് സേവ്ഡ് തീമിൽ വന്ന വാല്യൂ ഇതും ഈക്വൽ ആണെങ്കിൽ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു സെറ്റ് സേവ് ഇറ്റ് ദ തീം മോഡ്. ആൻഡ് തീം മോഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് എവിടെയായിരിക്കും കോൾ ചെയ്യേണ്ടി വരിക, ഈ മെത്തേഡിനെ സേവ്ഡ് തീമിനെ കോൾ ചെയ്തു, ഇനി നമ്മൾ ലോഡ് തീമിനെ കോൾ ചെയ്യേണ്ടത്. ഈ ആപ്പ് ലോഡായി വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ തീമിനെ കോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഞാനൊരു പ്രൊവൈഡർ ഉണ്ടാക്കി, ഇവിടെ ഞാൻ എന്ത് ചെയ്തു പ്രൊവൈഡറിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, വി ആർ ഗോയിങ് ടു അവെയിറ്റ് ദ തീം പ്രൊവൈഡർ ഡോട്ട് ലോഡ് തീം. വോ ഇസ് ദാറ്റ് ലോഡ് തീം മോഡ്. ഓക്കെ, നൗ ആപ്പ് ലോഡായി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ തീമായിരിക്കും എന്ത് ചെയ്ത് ലോഡ് ചെയ്തത്. ഓക്കെ, ലെറ്റ് മീ ഫോർമാറ്റ് ഇറ്റ് അഗെയിൻ. ഓക്കെ, സോ ഇവിടെയാണ് എന്ത് ചെയ്ത് മൾട്ടി പ്രൊവൈഡർ ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ ആൻഡ് യു ഹാവ് ദ കൺസ്യൂമർ. ദെൻ നമ്മളതിന് തീം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഏത് തീം ഉപയോഗിക്കണം എന്നുള്ളത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ടോഗിൾ സ്വിച്ച് വെച്ച് ടോഗിൾ ചെയ്തു. ടോഗിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, തീം ടോഗിൾ ആവണം, അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം ആ വാല്യൂ ആ ടോഗിളായ കറണ്ട് വാല്യൂ പോയിട്ട് എന്ത് ചെയ്യണം ഷെയർഡ് പ്രിഫറൻസിൽ സെറ്റ് ആവണം. ദാറ്റ് വി ഓൾറെഡി ട്രൈഡ് ഹിയർ, നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ സി ഹിയർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നൗ ഇറ്റ് ഈസ് ഡാർക്ക് ആൻഡ് വി ഗോട്ട് ദ ഡാർക്ക്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതിയത് ഈ ആപ്പ് ഞാൻ ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് ആപ്പ് അഗെയിൻ. ദെൻ റൈറ്റ് നോ നമ്മുടെ തീം ഡാർക്ക് ആണ്. ഓക്കെ, ദെൻ ലെറ്റ് മീ ക്ലോസ് ദിസ് ആപ്പ്. ഓക്കെ, ഞാൻ ആപ്പ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ റൺ ദിസ് അഗെയിൻ. ഞാൻ റൺ ചെയ്തു, നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത തീം എന്ന് പറയുന്നത് ഡാർക്ക് ആണ്, ലെറ്റ്സ് ട്രൈ അത് ലോഡായി വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് ഷെയർഡ് പ്രിഫറൻസിൽ ഉണ്ടായിരിക്കും, ആ വാല്യൂ എടുക്കണം എന്ത് ലോഡ് തീം ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ വാല്യൂ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ തീം ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്, ഇറ്റ്സ് റണ്ണിങ്. ഓക്കെ, ദെൻ ഇറ്റ്സ് ഇൻസ്റ്റാളിങ്, ദെൻ ആപ്പ് ഇസ് കമ്മിങ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ലൈറ്റ് മോഡ്. ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് ഇറ്റ് ടു ഡാർക്ക് മോഡ്. നൗ ദ തീം ഈസ് ഡാർക്ക് മോഡ്.
ഓക്കെ, ഇനി നമ്മളുടെ ആപ്പ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്യാം. ഞാൻ ആപ്പ് ക്ലോസ് ചെയ്ത് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ റൈറ്റ് നൗ നമ്മളുടെ ഷെയർഡ് പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത്, ദിസ് ഇസ് എ വാല്യൂ. ഇവിടെ നമ്മുടെ ഷെയർഡ് പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഡാർക്ക് ആണ്. പക്ഷെ ഇവിടെ ലോഡ് ആവുന്നത് എന്താണ്, ലൈറ്റ് തീമാണ് ലോഡ് ആവുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഡ് തീമിനെ കോൾ ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് ലോഡ് തീമിനെ കോൾ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഇൻ ടു ദാറ്റ് ലോഡ് തീം. ഓക്കെ, ലോഡ് തീമിൽ നമ്മൾ വന്നു. ഇവിടെ തീം മോഡ് ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഐ ഫോർഗോട്ട് ടു ആഡ് നോട്ടിഫൈ ലിസണേഴ്സ് യു. ഓക്കെ, യു നീഡ് ടു നോട്ടിഫൈ ദ ലിസണേഴ്സ്. ദെൻ ലെറ്റ്സ് റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. ഓക്കെ, സോ റീബൂട്ട് ചെയ്തു, അതന്നെ ആപ്പ് ലോഡായി വന്നു. ലെറ്റ് മീ ചേഞ്ച് ദ തീം. നൗ ദ തീം ഇസ് ഇവിടെ വന്നാൽ നമ്മളുടെ തീം ഫയൽ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയിൽ ഫയൽ എക്സ്പ്ലോർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് XML ഫയൽ കാണാം. നൗ യുവർ തീം ഇസ് സ്റ്റിൽ ഡാർക്ക്. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ ഇറ്റ് അഗെയിൻ. ഐ തിങ്ക് യുവർ തീം ഇസ് ഡാർക്ക്. ഓക്കെ, ലെറ്റ് മീ മേക്ക് ഇറ്റ് ലൈറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ലൈറ്റ് ആക്കി. ലെറ്റ് മീ ടേക്ക് ഇറ്റ് അഗെയിൻ. നൗ ഇറ്റ് ഇസ് ലൈറ്റ്. ഓക്കെ, റൈറ്റ് നൗ അവർ തീം ഇസ് ലൈറ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ഡാർക്ക്. ഓക്കെ, ഡാർക്ക് ആക്കി. And let me stop the app. Then I'm going to clear the app. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ആപ്പ് നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നമ്മളെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് അത് സ്റ്റിൽ ഇറ്റ് ഈസ് ലൈറ്റ് മോഡ്. ഐ തിങ്ക് ദർ ഇസ് എൻ ഇഷ്യൂ. ഓക്കെ, ഇവിടെ സ്റ്റിൽ അതെന്താണ്, ലൈറ്റ് മോഡിലാണ് വരുന്നത്. അതെന്താണെന്നാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഇത് വരേണ്ടത് എന്താണ്, നമ്മളുടെ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് സേവ് ചെയ്ത ഷെയർഡ് പ്രിഫറൻസിക്ക് സേവ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്ക്. ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇനീഷ്യലി അത് ലോഡ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് നമ്മളുടെ ബാക്കി എല്ലാ ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തു. ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രശ്നം തീരും. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഫിക്സ് ദാറ്റ്. ആൻഡ് എറേഴ്സ് കാണുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എറർ ഇല്ലാണ്ട് എല്ലാം കിട്ടി ശീലിച്ചു പോയി കഴിഞ്ഞാൽ ഒരു എറർ അടിക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പോൾ ഇത് എറർ അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂ കിട്ടുന്നില്ല. അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളെ ആപ്പിൽ ചെറിയ ഒന്ന് രണ്ട് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. മേജർ ചേഞ്ചസ് ഒന്നുമില്ല. ഒന്ന് ഇതാണ്, ഡാഷ് ബോർഡിൽ ഞാനൊരു കൺസ്യൂമർ വിഡ്ജറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്തത്, ടോഗിൾ ബട്ടണെ ഉപയോഗിച്ചത്. ബിക്കോസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മളിതിനെ പാസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. അതായത് കൺസ്യൂമർ വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. മൾട്ടി പ്രൊവൈഡർ ആണ് ഇവിടെ ഞാൻ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് സം ഡൗട്ട്സ്, ഈസ് ദിസ് എ കറക്റ്റ് മെത്തേഡ്? ഇഫ് എനിബഡി നോസ് ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക് യു ക്യാൻ കമൻറ്റ് ദിസ്. ഓക്കെ, ഞാൻ എറർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. മേ ബി ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് ദ പ്രോപ്പർ വേ. പക്ഷേ നിങ്ങൾക്കത് നമ്മുടെ കാര്യം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്തു, ഈ റൺ ആപ്പിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർഡ് പ്രിഫറൻസിന്ന് ഡാറ്റ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഇഷ്യൂ ഇതായിരുന്നു, ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വേറൊരു ഇൻസ്റ്റൻസ് ഞാൻ ഷെയർഡ് പ്രിഫറൻസിന്റെ നോ പ്രൊവൈഡറിന് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ മേ ബി അതായിരിക്കും ഇതിലെ ഇഷ്യൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു കൺസ്ട്രക്ടർ എഴുതിയിട്ട് ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തീം പ്രൊവൈഡർ ഈ ഇൻസ്റ്റൻസിനെ ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഇൻസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആപ്പ് റൺ ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ടോഗിൾ ദിസ് തിങ്. നൗ യുവർ തീം ഇസ് ചേഞ്ച് ടു ഡാർക്ക് മോഡ്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് മൈ ആപ്പ്. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഇൻസൈഡ് ദ ഷെയർഡ് പ്രിഫറൻസ് ഈസ് ഡാർക്ക്. ഓക്കെ, ദെൻ ലെറ്റ് മീ ക്ലോസ് മൈ ആപ്പ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ക്ലോസ് ദിസ്. ഓക്കെ, ദെൻ ടേക്ക് ദ ആപ്പ് അഗെയിൻ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പ്രിഫറൻസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഐ ക്യാൻ ടോഗിൾ ദിസ്. ഓക്കെ, ഞാൻ ടോഗിൾ ചെയ്തു. ദെൻ ഐ ജസ്റ്റ് ക്ലോസ് മൈ ആപ്പ്. ദെൻ ഇപ്പോൾ നമ്മളുടെ വാല്യൂ, ഷെയർഡ് പ്രിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ലെറ്റ്സ് ട്രൈ, നൗ ഇറ്റ് ഈസ് ലൈറ്റ്. ഓക്കെ, ദെൻ കം അഗെയിൻ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൗ ഇറ്റ് ഈസ് ലൈറ്റ് മോഡ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എനി വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർഡ് പ്രിഫറൻസിക്ക് സ്റ്റോർ ചെയ്യാം, അതിനെ ഫെച്ച് ചെയ്യാം, ലോഡ് ചെയ്യിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
ആൻഡ് ഇതാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് സംഭവം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. വി ഹാവ് എ ഡെഡിക്കേറ്റഡ് ടെലഗ്രാം ഗ്രൂപ്പ്, യു ക്യാൻ ജോയിൻ ദ ഗ്രൂപ്പ്. ഐ ഗിവ് യു ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ജോയിൻ ദ ഗ്രൂപ്പ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് മീ. ദർ ഈസ് എ ചാനൽ ഐ തിങ്ക് കോൾഡ് ഫ്ലട്ടർ ആൻഡ് യു ക്യാൻ ജോയിൻ ദാറ്റ്. ഇറ്റ്സ് എ ടെലഗ്രാം ഗ്രൂപ്പ്. അതിൽ നിങ്ങൾക്ക് ഒരു അതിനെന്താ ഇപ്പൊ പറയുന്നത്, ഐ തിങ്ക് ടെലഗ്രാമിലുള്ള വാട്ട് ഇസ് ദാറ്റ്, ഇഫ് എനിബഡി നോസ്, ഐ എം നോട്ട് ഫാമിലിയർ വിത്ത് ദാറ്റ് ടെലഗ്രാം. ഓക്കെ, ദർ ആർ ടു ഹാഷ്ടാഗ്സ്, വൺ ഇസ് ഫ്ലട്ടർ ആൻഡ് യു ക്യാൻ ജോയിൻ ദാറ്റ് ഗ്രൂപ്പ്. ദെൻ അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ആരും തന്നെ ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല. ഐ റിപ്ലൈ, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിനൊക്കെ എനിക്കറിയുന്ന റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ ഡയറക്റ്റ് കോൾ ചെയ്യുന്നവരുണ്ട്, കുറേ പേര് കോൾ ചെയ്തിരുന്നു, എസ്പെഷ്യലി പ്രോട്ടോടൈപ്പിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കോൾ ചെയ്തിരുന്നു. യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സമയം പോലെ ചെയ്ത് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഐ നീഡ് മോർ വ്യൂസ് ആൻഡ് മോർ സബ്സ്ക്രിപ്ഷൻ, മോർ ലൈക്സ്, മോർ കമൻറ്റ്സ്, എവറിഥിങ് മോർ. ഓക്കെ, സോ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് മോട്ടിവേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഐ നീഡ് യുവർ സപ്പോർട്ട്. ഓക്കെ, സോ സീ യു സൂൺ.